ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നിങ്ങൾ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങിക്കാറുണ്ടായിരിക്കും അല്ലേ? നിങ്ങളിപ്പോൾ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയും ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ പലരിടത്തും അന്വേഷിക്കുകയും നെറ്റിൽ കയറി സെർച്ച് ചെയ്യുകയും എല്ലാം ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഫോണ്, ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ മറ്റൊരു ഫോണിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഫോണിലുള്ള പ്രത്യേകതകൾ എന്നിവയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി വിശദമായിട്ട് നോക്കാം. പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്, സ്പെക്ടിഫൈ സ്മാർട്ട് ഫോൺ സ്പെസിഫിക്കേഷൻ ഫൈൻഡർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോണാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഫോണിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സാംസങ് ഗാലക്സി A32 എന്ന ഈ ഒരു ഫോണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഫോണിൻ്റെ, അതായത് സാംസങ് ഗാലക്സി A32 എന്ന ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി എത്ര എന്നുള്ളത്, മെയിൻ ക്യാമറയുടെ സൈസും കാര്യങ്ങളും, അതുപോലെ സെൽഫി ക്യാമറയുടെ ഡീറ്റെയിൽസ്, പിന്നെ സൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ ബാറ്ററി, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം 20,499 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ആ കണ്ട ഡിസ്പ്ലേ കാണിച്ച ഒരു ഫോൺ അങ്ങ് സെലക്ട് ചെയ്തതല്ലേ, ഇനി അതല്ല നമ്മളുടെ ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെർച്ച് ചെയ്ത് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലാതെ ഇങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി സെർച്ച് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ സെർച്ച് നൈക്കിനെ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ട ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഓപ്പോ A9 2020 സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ആ ഫോണ്. ഇപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്ത ഓപ്പോ A9 2020 എന്ന ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ആ ഫോണിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസ്, പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് കാണാം. 19,500 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ, ബോഡി ഡീറ്റെയിൽസ്, പിന്നെ നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പ്ലാറ്റ്ഫോം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത, അതായത് നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന ഫോൺ ഈ ഓപ്പോ A9 2020 ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഈ ഫോണും ബാക്കിയുള്ള ഏതെങ്കിലും ഫോണുമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കമ്പയർ ചെയ്യാൻ സാധിക്കും. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സ്, ബാക്കിയുള്ള ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്താണ്, അതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു ഫീച്ചറുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. അതിനായി നമുക്ക് ബാക്കിലോട്ട് വരാം. എന്നിട്ട് മുകളിൽ രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 ഫോണ് വരെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ A9 2020 എന്ന ഫോണുമായും പിന്നെ വേറെ ഏതെങ്കിലും ഒരു 3 ഫോണ്, ഇങ്ങനെ ടോട്ടൽ 4 ഫോണുമായിട്ട് നമുക്ക് നമ്മുടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണ് കമ്പയർ ചെയ്യാൻ സാധിക്കും.
ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ ഫോണ് ഡീറ്റെയിൽസ് എടുക്കാം. ഇപ്പോൾ ഞാൻ ഓപ്പോ A920 എന്ന് സെർച്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഫോണും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്യാം. മോട്ടോ E5 സെർച്ച് ചെയ്യുകയാണ്. പിന്നെ വേറെ ഇവിടെ ഉള്ള ഡിസ്പ്ലേ കാണിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം കൂടെ നമുക്ക് സെർച്ച് ചെയ്യാം. സാംസങ് ഗാലക്സി A32, അതുപോലെ സാംസങ് ഗാലക്സി A12 എന്നീ രണ്ട് ഫോണുകളും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കമ്പാരിസൺ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് സ്പീഡ്, അതായത് സാംസങ് ഗാലക്സി A32 എന്ന ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്ത് താഴെ തന്നെ സാംസങ് ഗാലക്സി A12 എന്ന ഫോണിൻ്റെയും പിന്നീട് ഓപ്പോ A920 എന്ന ഫോണിൻ്റെയും ലാസ്റ്റായിട്ടും മോട്ടോ E5 എന്ന ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ താഴോട്ട് നോക്കാമെങ്കിൽ അനൗൺസ്ഡ്, പിന്നെ ഡൈമെൻഷൻ, ഓരോ ഫോണിൻ്റെ സൈസൊക്കെ എത്ര എന്നൊക്കെ ഉള്ളത്, പിന്നെ ഓരോ ഫോണിൻ്റെ വെയ്റ്റ്. നമ്മളിപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഓപ്പോ A920 ആണെന്നിരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ വെയ്റ്റ് 195 ഗ്രാം ആണ്. അപ്പോൾ ആ ഒരു ഫോണിൽ നിന്ന് ബാക്കി നമ്മൾ സെർച്ച് ചെയ്ത മൂന്ന് ഫോണിൻ്റെയും വെയ്റ്റ് നമുക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ താഴോട്ട് സിമ്മിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. പിന്നെ സ്ക്രീൻ ടൈപ്പ് അറിയാൻ സാധിക്കും. സ്ക്രീൻ സൈസ്, സ്ക്രീൻ റെസല്യൂഷൻ, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ ചിപ്സെറ്റ്, പിന്നെ CPU, പിന്നെ GPU, പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട്, പിന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ്. നമ്മളുടെ എല്ലാ ഫോണിൻ്റെയും ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത ആ ഒരു നാല് ഫോണിൻ്റെയും ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. സാംസങ് ഗാലക്സി A32 64 GB 4 GB റാം, അതുപോലെ ഗാലക്സി A12 32 GB 2 GB റാം, ഒപ്പോ A920 128 GB 4 GB റാം, പിന്നെ മോട്ടോ E5 60 GB 2 GB റാം എന്നിങ്ങനെയാണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഡീറ്റെയിൽസ്. പിന്നെ റിയൽ ക്യാമറ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഫോൺ, പിന്നെ ഫ്രണ്ട് ക്യാമറ ഡീറ്റെയിൽസ്, പിന്നെ 3.5mm ജാക്ക്, WLAN, പിന്നെ ബ്ലൂടൂത്ത്, GPS, NFC, USB ടൈപ്പ്, സെൻസർ, ബാറ്ററി. ബാറ്ററി ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നിനെയും വ്യക്തമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കളർ, ഓരോ ഫോണിന് അവൈലബിൾ ആയിട്ടുള്ള കളർ ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ അതിൻ്റെ പ്രൈസ്, പിന്നെ പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള കമ്പാരിസനാണ് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മളുടെ ഓരോ ഫോണിൻ്റെയും സ്പെസിഫിക്കേഷൻ നോക്കി നെറ്റിലും കയറി ബാക്കിയുള്ള സൈറ്റിലൊക്കെ കയറി സമയം കളയണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഓരോ ഫോണിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതുപോലെ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണും ബാക്കിയുള്ള ഫോണുകളും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അറിയാൻ സാധിക്കും. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. വേറെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ മുകളിൽ മൂന്നാമതായിട്ട് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സെർച്ചിങ്ങിന് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശം നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫോൺ വാങ്ങിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വാങ്ങിക്കും. ഫോർ എക്സാമ്പിൾ പറയാമെങ്കിൽ ഇപ്പോൾ പ്രൈസ് ഒരു $50 $350 ഇടയ്ക്കുള്ള ഒരു ഫോണാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ എന്തെങ്കിലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണ്, ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണും നമ്മളിപ്പോൾ
കൊടുത്ത വിലയ്ക്കും ഇടയ്ക്കുള്ളതും, പിന്നെ വേറെ എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ നോക്കാം. സ്ക്രീൻ സൈസും കൂടെ നോക്കാം. അപ്പം 30 ഇഞ്ചിനും ഒരു 4.3 ഇഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ഫോണ് ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു മൂന്ന് ഓപ്ഷനാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈസ്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ സ്ക്രീൻ സൈസ്. ഈ മൂന്നിൻ്റെ ഇടയ്ക്കുള്ള, നമ്മളിപ്പോൾ മൂന്നിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ ഇടയ്ക്കുള്ള ഫോണ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ക്രൈറ്റീരിയയെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഫോണുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് സ്യൂട്ടാവുന്ന ഏതെങ്കിലും ഒരു ഫോണ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന ഫോൺ വാങ്ങിക്കണമെന്നൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫോൺ സെർച്ച് ചെയ്യാനും സാധിക്കും. അതനുസരിച്ച് നമുക്ക് ഫോൺ വാങ്ങിക്കണോ വേണോ എന്ന് തീരുമാനിക്കാനും പറ്റും. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണിത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്ഥിരം ഈ ഫോണൊക്കെ മാറ്റി വാങ്ങിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഫോൺ പുതുതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി സെർച്ച് ചെയ്ത് ഒരു ഏത് ഫോൺ വാങ്ങിക്കണമെന്നും ആ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ സെർച്ച് ചെയ്ത് ഉള്ള സൈറ്റിലെല്ലാം കയറി ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കമ്പാരിസൺ പോലുള്ള വളരെ പെട്ടെന്ന്, അതായത് മറ്റുള്ള ഫോണുമായിട്ട് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പയർ ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.